നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവും ദീർഘകാലം പയ്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും എംഎൽഎയുമായിരുന്ന എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ 15-ാം ചരമവാർഷിക ദിനാചരണ ഭാഗമായി പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസലിന്റെ ടാക്സ് കുറവ് വരുത്തി 5-ഉം 10-ഉം രൂപയാണ്. അതിന് മോഡിക്ക് പ്രശംസയും കമ്പി അടിക്കലുമാണ് കോൺഗ്രസ്. അത് എതിർക്കുന്ന ഇടതുപക്ഷത്തിന് എന്താണത്? ടാക്സ് ഇറക്കുമതി ചുങ്കവും അതുപോലെ സെസ്സും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ മേലെയുള്ള ഒരു വിൽപ്പന രീതിയാണ്. കോവിഡ് കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിയുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവും ദീർഘകാലം പയ്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും എംഎൽഎയുമായിരുന്ന എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ 15-ാം ചരമവാർഷിക ദിനാചരണ ഭാഗമായി പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. അനുസ്മരണ യോഗത്തിൽ സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദനൻ എംഎൽഎ, സി കൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ രാഘവൻ, ടി വിശ്വനാഥൻ, എസ് ജ്യോതി, പി വി കുഞ്ഞപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പി ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന് നൽകി. മുൻമന്ത്രി കെ കെ ശൈലജ പുരസ്കാര സമർപ്പണം നടത്തി. ദാമോദരൻ മാഷെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ചെറുതാഴത്തിന് ഒരിടതുപക്ഷ മനസ്സുണ്ടാക്കുന്നതിന് മുൻനിന്ന് പ്രവർത്തിച്ചിട്ടുള്ള, ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരുന്ന നിഷ്കളങ്കനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ധീരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ദാമോദരൻ മാഷ്. മാഷിൻ്റെ പേരിൽ കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഇതുപോലൊരു അവാർഡ് നിശ്ചയിച്ചത് വളരെ നന്നായി. അതിൽ ആദ്യത്തെ അവാർഡ് തന്നെ സുനിൽ മാഷ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അതിനേക്കാൾ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാഷിനെ പൂർണ്ണമായിട്ടും വായിക്കാൻ ഇപ്പോഴും നമ്മളിൽ പലർക്കും സാധിച്ചിട്ടില്ല. 25,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പുരസ്കാരം ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന് നൽകി. മുൻ എംഎൽഎ ടി വി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി വി രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ ആമുഖ പ്രഭാഷണം നടത്തി. എ വി പവിത്രൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. സിപിഐഎം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. എം ശ്രീധരൻ, വി വി ഉപേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പിലാത്തറ ലാസ്യ കലാക്ഷേത്രത്തിന്റെ നൃത്താവിഷ്കാരം കുരുക്ഷേത്ര അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് വീടിന്റെ സൺസൈഡ് തകർന്നു. കണ്ണപുരം ചെമ്മരവയലിൽ രമ്യയുടെ വീടിന്റെ സൺസൈഡാണ് മഴയിൽ തകർന്നത്. കണ്ണപുരം ചെമ്മരവയൽ ഇ എം എസ് മന്ദിരത്തിന് സമീപം കപ്പച്ചേരി രാധയുടെ വീടിന്റെ മതിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ തകർന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന മകൾ രമ്യയുടെ വീടിന്റെ സൺസൈഡിന്റെ മുകളിലാണ് വീണത്. സൺസൈഡിന്റെ ഭാഗവും ജനൽപ്പാളികളുടെ ചില്ലും തകർന്നു. വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, ടി കെ ദിവാകരൻ, ടി വി ലക്ഷ്മണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴയിലാണ്, ഒരു 7.5 മണിയാകുമ്പോൾ പൊളിഞ്ഞു. ഇത് സൺസൈഡ് ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ട് കുറച്ച്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധന മഹോത്സവം നവംബർ 16 മുതൽ 30 വരെ നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം 2021 നവംബർ 16 മുതൽ 30 വരെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആഘോഷിക്കും. എല്ലാ ദിവസവും നിത്യപൂജയ്ക്ക് പുറമെ ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളത്ത്, തുടർന്ന് രാവിലെ 9 മണി മുതൽ നാദസ്വര കച്ചേരി, വൈകിട്ട് 5:30 ഭഗവതി പാട്ട്, 6 മണിക്ക് കേളി, 6:30 നാദസ്വര കച്ചേരി, 7 മണിക്ക് തായമ്പക, 8:30 ശീവേലി എഴുന്നള്ളത്ത്, അഷ്ടപതി, നാദസ്വരം, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി
കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ രാത്രി 10 മണിക്ക് ഭഗവതി പാട്ട് എന്നിവയുണ്ടാകും. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം സത്യനാരായണൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ചെയർമാൻ ഗിരീശൻ തിരുമുമ്പ്, കൺവീനർ ബാബു കലീന്തിൽ, സി കെ പ്രമോദ്, അനിൽ പുത്തലത്ത്, കെ യു ഭാസ്കരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴത്തെ കർഷകരുടെ സ്വപ്നങ്ങൾക്കുമേലെ പെയ്തിറങ്ങിയത് കണ്ണീർ മഴ. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ നശിച്ചത് 2-ാം വിളക്ക് തയ്യാറായ 200 ഏക്കറിലധികം നെൽകൃഷി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരത്തിലെ കർഷകർക്ക് വീണ്ടും ദുരിതം സമ്മാനിച്ചുകൊണ്ട് 2-ാം വിള നെൽകൃഷിക്കായി വിതച്ച വിത്തും ഒഴുകിപ്പോയി. മാത്രമല്ല പറിച്ചുനട്ട ഞാറു മുഴുവൻ വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്തു. 1-ാം വിള നെൽകൃഷി വിളവെടുക്കാനായപ്പോൾ പെയ്ത മഴയിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി നശിച്ചിരുന്നു. എങ്കിലും കോവിഡ് കാലത്ത് എല്ലാവർക്കും എന്ന പോലെ സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി വന്ന കർഷകർ മണ്ണ് ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് 2-ാം വിള നെൽകൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയത്. അതാണിപ്പോൾ പൂർണ്ണമായും നശിച്ചത്. ഇനി ഞാറ്റടി തയ്യാറാക്കണമെങ്കിൽ ഇവരുടെ പക്കൽ ഒരു പിടി വിത്തുപോലുമില്ലാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ടുതന്നെ പലർക്കും ഇനി എവിടുന്ന് വിത്തു കിട്ടാനാണെന്നുള്ള ആശങ്കയുമുണ്ട്. ആകെ തകർന്നുപോയ പലരും കൃഷിയിറക്കി വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരണോ എന്ന ഭയത്തിലാണ്. 1-ാം വിള നെൽകൃഷി കൊയ്യാൻ നേരത്ത് വെള്ളം കയറി നശിച്ചപ്പോൾ തന്നെ സാമ്പത്തിക ബാധ്യത വന്ന കർഷകർ വലിയ പ്രതീക്ഷയിലിറക്കിയ 2-ാം വിളയും വെള്ളത്തിലായതോടെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല എങ്കിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് ഇവർ പറയുന്നത്. തോടിന് ആഴം കൂട്ടാത്തതടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാന സൗകര്യത്തിന്റെ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ തോട് ആഴം കൂടാത്തതുകൊണ്ട് ഈ തോടിൽ പോകുന്ന വെള്ളം തകച്ച് നമ്മൾ വയലിൽ കൂടിയാണ് ഇപ്പം ഒഴുകിപ്പോകുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്. അത് നമ്മൾക്ക് എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തായാലോ അതിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയാലോ നമുക്ക് വളരെ വേഗം അതിനു വേണ്ടി തന്നെ ഒരു സംവിധാനം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില്ലത്. ഞാറ്റടികളും വയൽവരമ്പുകളും തീർത്തും ഒലിച്ചുപോയി. പല സ്ഥലങ്ങളിലും വെള്ളം ഒഴുകിപ്പോകുന്ന തോടിന്റെ ചിറ പൊട്ടി വെള്ളം വയലിലൂടെയാണ് പരന്നൊഴുകുന്നത്. നട്ടഞ്ഞാറുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിയിടം ശ്രീസ്ഥ പാടശേഖരത്തിൽ നടീൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നട്ട കൃഷി പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അറത്തിൽ പാടശേഖരത്തിലെ കർഷകരുടെ വിത പൂർണ്ണമായും ഇല്ലാതായി. ഇവിടെ 30 ഏക്കറോളം ഉഴുതുമറിച്ച് നിലമൊരുക്കിയ സ്ഥലത്ത് വിതച്ച വിത്താണ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഒഴുകിപ്പോയത്. സംഭവസ്ഥലം കൃഷി ഓഫീസർ കെ സതീഷ് കുമാറും എം കെ സുരേഷും, പി വി രവി, കെ നാരായണൻ, ഐ വി ലക്ഷ്മണൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ഈ മഴക്കെടുതി കർഷകർക്ക് ഇരുട്ടടിയായെന്നും അവർക്കൊപ്പം ചേർന്നു നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ നെൽകൃഷി മാത്രം ജീവിതമാർഗമായി കാണുന്ന ഇവർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ് പറഞ്ഞു. നമ്മുടെ ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കല്യാശ്ശേരി ബ്ലോക്കിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പുമായി ഇതിനകം തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് സഹായം കർഷകർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് വരികയാണ്. ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സഹായവും ഇതിനുവേണ്ടി മാത്രം മെനക്കെടുന്ന ഈ നെൽകർഷകർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൃഷിഭവന്റെയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ നഗരസഭ പരിധിയിൽ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുകയും കത്തിക്കുന്നതും തടയുന്നതിനായി നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഹോട്ടൽ വ്യാപാരി, വ്യവസായി, ബാങ്ക്, പോലീസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ചേംബർ ഓഫ് കൊമേഴ്സ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെ ആദ്യഘട്ടത്തിൽ 20 കേന്ദ്രങ്ങളിലാണ് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ക്യാമറ സ്ഥാപിക്കുന്നവരുടെയും വിദഗ്ധന്മാരുടെയും സ്ഥാപനങ്ങളുടെയും യോഗം തുടർന്നും വിളിച്ചു ചേർക്കും. 20 കേന്ദ്രങ്ങളിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുന്നതിന് 4 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. നഗരസഭയ്ക്കകത്തെ കോഴി അറവു മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മട്ടന്നൂരിലെ റെൻഡിംഗ് പ്ലാന്റിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നല്ല നിലയിലേക്കുള്ള ഇടപെടൽ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ 3 മാസക്കാലമായി
ഹരിതഹാസനയുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് ആധുനിക സംവിധാനത്തോടുകൂടി ഒരു മൊബൈൽ ആപ്പ് വഴി എല്ലാ കടകളും വീടുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ നല്ലതിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമാക്കാൻ തീരുമാനിച്ചു. അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചു വരുന്നുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ നഗരസഭയ്ക്കകത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും നഗരസഭയ്ക്കകത്ത് മാലിന്യം കൊണ്ടിടുന്നുണ്ടെന്നും ഇത് തടയുന്നതിനുള്ള നടപടിയും അത്തരം ആൾക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും യോഗത്തിൽ അറിയിച്ചു. ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനും മറ്റുള്ളവ വൃത്തിയായി തരംതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ച് അവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി ഇതിനോടകം തന്നെ നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട്. യോഗത്തിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, വി വി സജിത, ടി വിശ്വനാഥൻ, സമീറ ടീച്ചർ, സെക്രട്ടറി എം കെ ഗിരീഷ്, എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബേർ, സബ് ഇൻസ്പെക്ടർ വിജേഷ്, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം കാങ്കോൾ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എൻ പി ബാലകൃഷ്ണന്റെ 9th ചരമവാർഷിക ദിനാചരണം നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. സിപിഐഎം കാങ്കോൾ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എൻ പി ബാലകൃഷ്ണന്റെ 9th ചരമവാർഷിക ദിനാചരണം നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. നിർവചനം ഇങ്ങനെയാണ്, ചരിത്രം ആറാമത്തെ നിമിഷത്തിൽ നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരു ഓർമ്മയാണ്. അനുഭവങ്ങൾ അങ്ങനെയാണ്, ചില അനുഭവങ്ങൾ, ചില സ്മൃതികൾ അങ്ങനെയാണ്. ആറാമത്തെ നിമിഷത്തിൽ നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരു ഓർമ്മയാണ് ചരിത്രം. ആറാമത്തെ നിമിഷത്തിൽ നമുക്ക് ചരിത്രത്തെ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട പല സഖാക്കളെ കുറിച്ചുള്ള ഓർമ്മകളും കയ്യെത്തി പിടിക്കേണ്ടി വരും. അവർ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഉൾപ്പെടേണ്ടി വരും. പി വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. എ രാജേഷ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന്റെ ഓർമ്മകളുടെ തണ്ണീർ പന്തലുകൾ എന്ന ആത്മകഥയുടെ 2nd പതിപ്പ് പ്രകാശനം ചെയ്തു. പയ്യന്നൂർ കോളേജ് മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എം വിജയൻ MLA നിന്ന് ഡോക്ടർ പി പ്രജിത പുസ്തകം ഏറ്റുവാങ്ങി. ക്യാമ്പസുകളിലെ കാറ്റുവീശുന്ന വരാന്തകൾ ഇന്ന് സിനിമകളിലൂടെ മാത്രമാണ് അനുഭവിക്കാവുന്നതെങ്കിലും ഓർമ്മകളുടെ തണ്ണീർ പന്തലുകളിലൂടെ അത് കാലാതീതമായി ഗൃഹാതുരത്വം ഉണർത്തിക്കൊണ്ട് നമ്മിൽ കുളിരു പെയ്യിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എം വിജൻ MLA അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന്റെ ഓർമ്മകളുടെ തണ്ണീർ പന്തലുകൾ എന്ന ആത്മകഥയുടെ 2nd പതിപ്പ് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് പഴയങ്ങാടിൽ വെച്ച കോവിഡ് പ്രോട്ടോക്കോളിനിടയിൽ പോലും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരു കോവിഡ് പ്രോട്ടോക്കോൾ ലംഘനം നടന്ന ഒരു പരിപാടിയാണെന്ന് പറയാം. അത്രയും ആളുകൾ, കാരണം ആരെയും വിളിച്ചില്ല, പക്ഷേ മാഷിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വലിയ ജനാവലി തന്നെ പഴയങ്ങാടിയിൽ എത്തി. ഇന്ന് പപ്പമാഷും ആ ചടങ്ങിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ആ പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ മാഷി നേരത്തെ പറഞ്ഞ പോലെ 2 മാസങ്ങൾ കൊണ്ട് 1st പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങളും തീർന്നു. ഇപ്പോൾ 2nd ഭാഗമാണ്. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എ സി ഹരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി, ഡോക്ടർ വി എം സന്തോഷ്, ഡോക്ടർ എ അനില, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, കെ വി ശ്രീകാന്ത്, സമയം ക്ലാസിക് പ്രതിനിധികളായ മനോഹരൻ വെങ്ങര, സൌമ്യ അഴീക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന എ വേണുഗോപാലൻ 1nd ചരമവാർഷിക ദിനത്തിൽ യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി. CITU ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന എ വേണുഗോപാലിന്റെ 1nd ചരമവാർഷിക ദിനത്തിൽ യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി. ടി കെ സുധി അഴീക്കോടിന്റെ അധ്യക്ഷതയിൽ CITU ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CV ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ രവീന്ദ്രൻ, മോഹനചന്ദ്രൻ ചുഴലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.
പച്ചക്കറിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഒരുക്കം തുടങ്ങി. മുന്നോടിയായി പെരളം കൊഴുമലിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് കാർഷിക കർമ്മസേന എന്ന 12 അംഗ ഊർജ്ജസ്വലരായ ഒരു ടീമിനെ സജ്ജമാക്കി ഇട്ടിട്ടുണ്ട്. അവർ അതിൻ്റെ ഭാഗമായി നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40,000 പച്ചക്കറി തൈ അവരുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും ഈ പച്ചക്കറി തൈ വിതരണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എ വി ലേജു പറഞ്ഞു. വഴുതിന, പച്ചമുളക്, തക്കാളി തുടങ്ങിയ ഇനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മഴമറ ഉണ്ടാക്കിയാണ് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. കാർഷിക കർമ്മസേനയാണ് മേൽനോട്ടവും പരിപാലനവും നടത്തുന്നത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പച്ചക്കറി സമൃദ്ധിക്കായി ജനകീയാസൂത്രണ പദ്ധതിയിൽ വിതരണം ചെയ്യുന്നതിന് 35,000 തൈകളാണ് കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേന കഴിഞ്ഞ വർഷമാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. കാർഷിക യന്ത്രങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും മറ്റ് കാർഷിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ വർഷം ജനകീയാസൂത്രണ പദ്ധതിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി 35,000 പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവർ സജീവമായിട്ട് ഇറങ്ങുകയും ആദ്യത്തെ സംരംഭം എന്ന രീതിയിൽ തന്നെ ഇത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർമാർ, കാർഷിക കർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പുത്തൂർ എ എൽ പി സ്കൂളിൽ 38 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച എൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്കിന്റെ സമർപ്പണം നടന്നു. പുതിയ പാർക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം 2020 മെയ് 31 റിട്ടയർ ചെയ്തു. ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഈ പാർക്ക് ഇന്നലെ ശിശുദിനത്തിൽ സമർപ്പിക്കണമെന്നാണ് എനിക്ക് ഉണ്ടായത്. എൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മാസ്റ്റർ 38 വർഷക്കാലത്തോളം ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്തിരുന്നു. 9 വർഷം പ്രധാന അധ്യാപകനായിരുന്നു. 2020 മെയ് മാസത്തിലാണ് ഇദ്ദേഹം വിരമിച്ചത്. സ്കൂൾ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഊഞ്ഞാൽ, സ്ലൈഡ്, സീസോ തുടങ്ങിയവ സ്ഥാപിച്ചാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം സ്കൂളിലെത്തിയപ്പോൾ പുതിയ പാർക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും. പാർക്കിന്റെ സമർപ്പണ ചടങ്ങിൽ എൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ പി ഗീത ടീച്ചർ, പി ടി എ പ്രസിഡന്റ് സതീശൻ കെ, മദർ പി ടി എ പ്രസിഡന്റ് ദീപ കെ, മാനേജ്മെന്റ് അംഗം എൻ പി ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പെരുവാമ്പ വിജയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തക സംഗമം കയ്യെഴുത്ത് മാസിക പ്രകാശനവും അനുമോദനവും വായനശാലയിൽ നടന്നു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. വായനശാല പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തക സംഗമം വായനശാലയിൽ നടന്നു. പരിപാടിയിൽ വെച്ച് വായനശാല തയ്യാറാക്കിയ ചൂട്ട് കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും വയലാർ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ സർഗസംഗീതം പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള അനുമോദനവും നടന്നു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. നമ്മുടെ കുട്ടികളും മുതിർന്നവരും മറ്റുള്ളവരെല്ലാം വീടുകളിൽ പുറത്തിറങ്ങാതെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലമായി. ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഉണ്ടായിരുന്ന മാനസിക സംഘർഷം, മാനസിക സമ്മർദ്ദം അതിഭയങ്കരമായി. കുട്ടികളാണ് ഏറ്റവും ഈ സമ്മർദ്ദത്തിന് ഇരയായിട്ടുള്ളത്. വിജയ വായനശാല പ്രസിഡന്റ് കൃഷ്ണൻ ടി എൻ ബി അധ്യക്ഷത വഹിച്ചു. മാതമംഗലം മേഖലാ നേതൃസമിതി കൺവീനർ എം കെ കരുണാകരൻ മാസ്റ്റർ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. വിജയ വായനശാല സെക്രട്ടറി ശ്രീധരൻ പൊയ്യിൽ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ മെമ്പർ എം ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് DYFI പ്രാന്തഞ്ചാൽ മരത്തേക്കാട് യൂണിറ്റുകൾ ചേർന്ന് പയ്യന്നൂർ ഐ ഫൌണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് പ്രാന്തഞ്ചാൽ പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നടന്നു.
ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നേത്രരോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സർജറി കാര്യങ്ങൾ എന്നീ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ പ്രത്യേക ഡോക്ടർമാരുടെയും കൌൺസിലർമാരുടെയും സേവനം ലഭിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് സൌജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. മിതമായ നിരക്കിൽ തിമിര ശസ്ത്രക്രിയയും കണ്ണടയുൾപ്പെടെയുള്ള തുടർ ചികിത്സയും ലഭ്യമാക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി നേത്രപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സിജിൻലാൽ ടിപി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, എ ശിവിത്ത്, കെ മനുരാജ്, എ കെ സുമേഷ്, ഗനിൽ ടി സി, അഖിൽ ഇ, അജിന രാജ്, ഷീബ എം എന്നിവർ നേത്രപരിശോധന ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, എസ് പി സി, എൻ എസ് എസ്, ബി ഡി കെ, ജനമൈത്രി പോലീസ് സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോഡിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ബ്ലഡ് വാർന്നുകൊണ്ടിരിക്കുന്ന ആ ശരീരത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിനെ രക്ഷപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അതിന് കൊടുക്കേണ്ട ബ്ലഡ് ഉണ്ടാവാത്ത സാഹചര്യം, ഒരുപാട് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി വി വിജയലക്ഷ്മി, എസ് പി സി എ ഡി എൻ ഒ ശ്രീധരൻ കമ്മട്ട, ബി ഡി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൽലാൽ ജെ, പി ടി എ പ്രസിഡന്റ് രമേശൻ കിഴക്കൂൽ, സീനിയർ അസിസ്റ്റന്റ് രമേശൻ മുണ്ടവളപ്പിൽ, ഹെഡ്മിസ്റ്റർ പി വി ജയപ്രഭ, സി പി ഒ, എസ് പി സി പി പി അശോകൻ എന്നിവർ സംസാരിച്ചു. എസ് പി സി ഡി ഐ ആനന്ദകൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. 104 പേരുടെ രക്തം കാസർഗോഡ് ബ്ലഡ് ബാങ്ക് ശേഖരിച്ചു. സുരേഷ് കാനം, രേഷ്മ പി, മനോജ് ബാബു, സത്യൻ കെ വി, സുരേഷ് കെ വി, ശശിധരൻ, ഒ പി ബാബു, കെ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. 4 പതിറ്റാണ്ടുകൾക്കു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളും അന്നത്തെ അധ്യാപകരും മുഖാമുഖം കണ്ടു, ഓർമ്മകൾ പങ്കിട്ടു. മാടായി എൽ പി സ്കൂളിലാണ് മുഖാമുഖം പരിപാടിക്ക് വേദിയായത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളും അന്നത്തെ അധ്യാപികമാരും മുഖാമുഖം കണ്ട് ഓർമ്മകൾ പങ്കിട്ടു. മാടായി എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബാല്യകാല അനുഭവങ്ങളും അന്നത്തെ പഠനരീതികളും വിദ്യാർത്ഥികളും അധ്യാപികമാരും പരസ്പരം പങ്കിട്ടു. പൂർവ്വ വിദ്യാർത്ഥികളിലെ താരസാന്നിധ്യമായ സിനിമാ സീരിയൽ നടനായ ചന്ദ്രമോഹനാണ് ഇത്തരമൊരു മുഖാമുഖം സംഘടിപ്പിക്കുന്നതിനായി മുൻകൈയെടുത്തത്. ദേവകി ടീച്ചർ, ശാന്ത ടീച്ചർ, മീനാക്ഷിക്കുട്ടി ടീച്ചർ എന്നിവരെ പൊന്നാടി അണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചന്ദ്രമോഹൻ, നന്ദകുമാർ, നദിയ എന്നിവർ കോർഡിനേറ്റർമാരായി. തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ, എൻ എസ് എസ് യൂണിറ്റ് ലോക പ്രമേഹ ദിനത്തിൽ സൈക്കിൾ റാലി നടത്തി. പയ്യന്നൂർ സബാ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസറും ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രമേഹ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ രവീന്ദ്രൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം അധ്യക്ഷത വഹിച്ചു. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മെഹബൂബ് റഹ്മാൻ പി വി, സ്റ്റാഫ് സെക്രട്ടറി ഹാഫിസ് അസ്ലം പി എസ്, എൻ എസ് എസ് യൂണിറ്റ് ലീഡർ നന്ദഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നു നടന്ന സൈക്കിൾ റാലിയിൽ എൻ എസ് എസ് വളണ്ടിയേഴ്സും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.